നമ്മളെല്ലാവരും വരാനിരിക്കുന്നത് എന്തോ ആണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിൽ കണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ തെറ്റായിട്ടുള്ളൊരു കണക്കുകൂട്ടലാണത്. സംഭവം എന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതാണ് നമ്മുടെ ജീവിതം. ഇന്നത്തെ സന്തോഷം എന്താണോ അതാണ് നമ്മുടെ സന്തോഷം. നാളെ എന്ന് പറയുന്നത് വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. കാരണം ഒരിറ്റ ജീവശ്വാസത്തിന് വേണ്ടി പോലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ കഷ്ടപ്പെടുമ്പോൾ നാളെ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന ജീവിതം വെറും മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും ലൈഫിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുണ്ടാവും. ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ എന്താണോ സന്തോഷിച്ചതെന്ന് ഓർക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഓർത്ത് വെച്ച് ഉറങ്ങാൻ കഴിയണം. എൻ്റെ ലൈഫിൽ ഇതൊക്കെയാണ് സന്തോഷങ്ങൾ, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അതായത് ഇന്ന് നമ്മൾ 10 പേർക്കാണ് ഫുഡ് കൊടുക്കുന്നത്. ചെല്ലാനം ഭാഗം വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വെള്ളം കയറി നശിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അവിടത്തേക്ക് 10 പേർക്കുള്ള ഫുഡാണ് ഞാൻ എത്തിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലിപ്പുറം സന്തോഷം എനിക്ക് വേറൊന്നുമില്ല. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് 15 പേർക്കുള്ള ഫുഡാണ് തയ്യാറാക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും കൂടി നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മറക്കരുത്, നാളെ എന്നുള്ളത് നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ്. ഇന്നെന്താണോ അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. അപ്പോൾ ഇന്ന് ജീവിക്കുക, നാളെ എന്നുള്ളത് ഓർമ്മകളാക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ സന്തോഷങ്ങളെല്ലാം സന്തോഷത്തിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. സന്തോഷങ്ങൾ ദുഃഖത്തിൽ കലർത്തിയിട്ട് ദുഃഖത്തെ വിളിച്ചു വരുത്താതിരിക്കുക. ഈ കുഞ്ഞനിയത്തിയുടെ ഈ കുഞ്ഞു വാക്കുകൾ നിങ്ങൾ ആരെങ്കിലും സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ കറക്റ്റ് 10:33 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളിന്നൊരു 15 പേർക്കുള്ള ഫുഡാണ് റെഡിയാക്കാനായിട്ട് പോണത്. അപ്പോൾ ഓടിപ്പോയിട്ട് നമുക്ക് പണിയൊക്കെ നോക്കാം. സ്പീഡിൻ്റെ പണി ഒതുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട്. പതിനഞ്ച് പേരുടെ ഫുഡ് എന്ന് പറയുന്നത് 10 പേര് പുറത്തേക്കും 5 പേര് ഞങ്ങൾ വീട്ടിലുള്ളവരുമാണ് കേട്ടോ. അപ്പോൾ 10 പേരുടെ ഫുഡല്ലേ പാക്ക് ചെയ്തുള്ളൂ, പിന്നെന്താ 15 പേരെന്ന് പറയുന്നത് എന്ന് ആരും കമൻറ്റിലൂടെ ചോദിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫൈ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് ആലോചിക്കുക, ഇനി ഏതിനൊക്കെ എന്തിനെങ്കിലും തേങ്ങ ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കുക. അപ്പോൾ എനിക്ക് ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം. അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ട് ഒരു തേങ്ങ ഞാൻ മുഴുവനെ എടുക്കുന്നുണ്ട് കേട്ടോ. ചിരണ്ടൻ അത്യാവശ്യം മടിയായതുകൊണ്ട് തന്നെ മിക്സിയിലിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടാണ് ഞാൻ എടുക്കാറ്. തേങ്ങ അടിച്ചെടുത്ത വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ തേങ്ങ അടിച്ചെടുത്തിട്ട് അതിനകത്തു നിന്ന് ഇത്രത്തോളം തേങ്ങ ഞാൻ മാറ്റി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നല്ല ജീരകം അതുപോലെ തന്നെ മഞ്ഞൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് തൈരിട്ട് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരായിരിക്കണം. ഓക്കെ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല കൺമഷി പോലെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. അത് നമ്മൾ അടപ്പിനകത്തേക്ക് ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടപ്പിനല്ല, സോറി, ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, കലക്കി വെക്കുക കേട്ടോ കറി. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാടൊന്നും തിളച്ചു പോകരുത്. ആ സൈഡിൽ നിന്നൊക്കെ അവരുന്ന് ഓരോ ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കറി പിരിഞ്ഞതുപോലെ വരും. ഇതെല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് കേട്ടോ. മറ്റേ അടുപ്പിൽ നമ്മുടെ ചോറ് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് തെങ്ങും കൂടി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇവനെ മാറ്റാം. ആ സമയത്ത് നമുക്കൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട്, തോരൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിനകത്ത് പകുതി പീസ് മതി. അതിന് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
മിക്സിയുടെ ജാറിനകത്തേക്ക് ഒരുവിധം വലിയ പീസായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് കൊത്തി അരിയുന്ന അതേ രീതിയിൽ നമുക്കിതിനെ ചെറുതാക്കി ഒതുക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ മോരുകാച്ചി എങ്ങനെയുണ്ട് നോക്കാം. ആ സമയം നമ്മുടെ മോരുകാച്ചിയത് കറക്റ്റായിട്ട് നൊര പൊട്ടി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ആ ചൂടിലിരുന്നിട്ട് തിളച്ചു പോകും. അപ്പോൾ തൊട്ടടുപ്പിൽ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട്, അതും തിളച്ചിട്ടുണ്ട്. അതിന് നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റണം. കണ്ടില്ലേ, അത് നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റണം. ഇനി ഇതുപോലെ നമ്മുടെ മോരുകാച്ചിയതിന് തീ ഓഫ് ചെയ്തിട്ട് അത് നമുക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ആ അടുപ്പിൽ തന്നെ തീ ഓഫ് ചെയ്യാൻ നിൽക്കരുത്. ആ അടുപ്പിനകത്ത് തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മൾ കേബേജ് തോരൻ വെക്കണം. അപ്പം നമ്മൾ കേബേജ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുകൂടി അടുപ്പിൽ വെച്ച് കൊടുക്കും. നമുക്ക് നമ്മുടെ കേബേജിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ, അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് വേറെ രണ്ട് സാധനങ്ങളും കൂടി കേട്ടോ. നമ്മുടെ നല്ല ജീരകം, നല്ല ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. മഞ്ഞൾ, പിന്നെ ഉപ്പ്. ക്യാബേജിന് എത്ര ക്യാബേജ് ഇടുന്നപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചിട്ട് വരാം. അപ്പോൾ ഈ സമയം നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. അത് നമ്മൾ റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ക്യാബേജ് തോരൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, ക്യാബേജിൻ്റെ ആ ഒരു തോരൻ അല്ല തേങ്ങയും മസാലയും ഒക്കെ നമ്മൾ ക്യാബേജിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സോറി കേട്ടോ, 32 പല്ലിൻ്റെ ഇടയിലൊരു നാക്കല്ലേ, ചെറിയൊരു കുഴയിലൊക്കെ വരാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാനിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി പൊട്ടി വരുമ്പോഴേക്കും നമ്മളുടെ ഒരു ക്യാബേജും തേങ്ങയും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അടച്ചിട്ടിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാബേജിൻ്റെ പണിയും ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ജോലി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി അതൊക്കെ ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സവാള എടുത്ത് തൊലി കളഞ്ഞിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു ചെറിയൊരു ചമ്മന്തി പോലെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ രണ്ട് സവാള ഇതേപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഒരുപാടൊന്നും അടിഞ്ഞു പോകരുത്, അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് സവാളനെ ഒന്ന് ചതച്ചെടുക്കേണ്ടത്. അരിഞ്ഞു വരുന്ന പരുവമില്ലേ, അത് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മോരുകാച്ചിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് മോരുകാച്ചിയതിനകത്തേക്ക് ഒരു വറവിട്ട് കൊടുക്കണം. അറിയാലോ എന്താണ് നമ്മൾ ഇതിനകത്തേക്ക് വറവിടാൻ പോണതെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ മോരുകാച്ചിയിലേക്ക് ഉലുവ, കടുക്, വേപ്പില, ഉണക്കമുളക് ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ എന്താ പറയുക വറവിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പലവരും ഉള്ളി താളിച്ചിടാറുണ്ട്. സമയമുള്ളപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി കൂടി അരിഞ്ഞിട്ടിട്ട് താളിച്ച് കൊട്ടാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ചൂടാക്കി കുറച്ച് എന്താ പറയുക നമ്മുടെ കാന്ത എന്താ പറയുക ഇതിന് കൊണ്ടാട്ടമുളകും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു കൊണ്ടാട്ടം മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് സവാള മിക്സിയുടെ ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതിട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഒരു പുളിച്ചമ്മന്തിയാണ് എൻ്റെ മാഷേ. ഈ പുളിച്ചമ്മന്തി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുഴച്ച് തിന്നാലുണ്ടല്ലോ, വേറെ ഒരു കറിയും വേണ്ട. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ്. എന്താ ഒന്നും പറയാനില്ല, അത്രയ്ക്കും കിടുക്കാച്ചയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ഇതറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് പോയി നോക്കിയിട്ട് എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് നിങ്ങൾ പറഞ്ഞു തരാം. കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഇട്ട് കൊടുത്തു. സവാളക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വരുന്നു വരുന്ന സമയത്ത് നല്ല ചതച്ച മുളക് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നല്ല എരിവായിരിക്കണം കേട്ടോ, എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഇട്ടുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം ഉപ്പ് വേണം, ഉപ്പും കൂടി ഉണ്ടെങ്കിലേ ഇതിന് ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ എരിവായി ഉപ്പായി ഇട്ട് കൊടുക്കുക. ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയം നമ്മുടെ ക്യാബേജ് അടുത്തടുപ്പിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ള പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം, തിളപ്പിച്ച് പഠിക്കണം. അത് റൈസ് കുക്കറിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ഉള്ളി ചമ്മന്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്താ
ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ ആ ഒരു ക്യാബേജ് തോരന്ന് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ചോറെടുത്തിട്ട് ഈ അടുപ്പിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഓൾറെഡി മുക്കാൽ ഭാഗത്തോളം വേവ് ആയിട്ടുള്ളതാണ് നമ്മുടെ ചോറ്. അപ്പോൾ ഇനി നമുക്ക് ചോറെടുത്തിട്ട് നമ്മുടെ അടുപ്പിനകത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ചോറെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് അരി കൂടുതലാണ്, ഇതേപോലെ ഇടുമ്പോൾ ഞാൻ അധികമായിട്ട് അരി ഇടും. അതിന് ശേഷം ഇങ്ങനെ വേറൊരു ചെമ്പിനകത്തേക്ക് പകുതി മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് തിളപ്പിച്ച് വടിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പ്രക്രിയ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 15 പേർക്കുള്ള ചോറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് പോരാത്ത വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ചുകൂടി അരി ഇതിനകത്തേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചെമ്പിൽ തിങ്ങിപ്പോവും. അപ്പോൾ അതുകൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഉടക്കണം തിളക്കട്ടെ. ഒരു തിളക്കുമ്പോഴേക്കും നമുക്ക് വടിക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ പുളിച്ചമ്മന്തി എന്താണെന്ന് നോക്കാം. അപ്പോൾ അതും അവിടെ കിടന്ന് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനതൊന്ന് പറഞ്ഞുതരാം കേട്ടോ. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ സാമ്പാർ പൊടി നല്ലതുപോലെ വെള്ളത്തിലിടുക. എന്നിട്ട് നല്ല കുറുകനെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. കണ്ടില്ലേ, തട്ടും തരിയൊന്നും ഇല്ലാണ്ട് കൈ വഴിയൊന്ന് അരിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ ഈ മൂപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പും മുളകിന് ഉള്ളിയും കൂടെ ഉള്ള സംഭവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് അടപ്പത്തിട്ടിട്ട് ഈ പുളിയുടെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ഉള്ളിയും മുളകും ഉപ്പൊക്കെ കൂടി നന്നായിട്ട് പിടിച്ച് നല്ല നെയ്യ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ അടപ്പത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ കറി മതി, നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും തിന്നാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചോറിൻ്റെ അവസ്ഥ എന്തായിരുന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ചോറും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ, വാർക്കണം. എന്താ പറയുക, ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു, ഉപ്പും മുളകും ചമ്മന്തിയും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 11:40 ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു 11:40 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു, കൂട്ടത്തിൽ നമ്മുടെ ഒതുക്കലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഗ്യാസ് തീർന്നു പോയിട്ട് ഗ്യാസ് വെക്കാനായിട്ട് പോയപ്പോഴേക്കുമാണ് ആ ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പണികളെല്ലാം 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ പോലെ തന്നെ മനസ്സ് വെച്ചാൽ നിങ്ങൾക്കും ഇതൊക്കെ സാധിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി 12 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഫുഡ് കൊണ്ടുപോകാനായിട്ട് ആൾ വരും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ മൊത്തം അടുക്കള ഒതുക്കലും ക്ലീൻ ചെയ്യലും ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രങ്ങളൊന്നും ഇനി കഴുകാനൊന്നുമില്ല. ഇനി ഈ ഒരു സ്ലാബ് തുടച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു പേക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പഠിച്ചത് അനുഗ്രഹിച്ചാൽ ഇനിയൊരു ഇതേപോലുള്ള കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കാൻ പഠിച്ചത് അനുഗ്രഹിക്കട്ടെ. കൊറോണയും അതുപോലെ തന്നെ കാറ്റും പേമാരിയും ഒക്കെ എല്ലാത്തിനും തരണം ചെയ്തിട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ മുന്നേറുമെന്ന് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. Yeah.